അങ്ങനെ നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിക്കുമോ, അല്ലെങ്കിൽ ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ട്, ജസ്റ്റ് ഒരു മാർക്കാണ് കട്ട് ഓഫിനേക്കാളും കൂടുതലുള്ളത്, എനിക്ക് ജോലി ലഭിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇപ്പോൾ നമുക്ക് വന്ന ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പറയാറായിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് ജോലി ലഭിച്ചു, ഏതൊക്കെ കാറ്റഗറിക്കാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ജോലിയിൽ പ്രവേശിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അഡ്വൈസ് അയച്ചതിൻ്റെ ഡീറ്റെയിൽസ്. ഇവിടെ നമുക്കൊരു പ്രത്യേകത കാണാൻ സാധിക്കും, മെയിൽ ഫീമെയിൽ എന്നിങ്ങനെ തരംതിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ചില ജോലിയുടെ സ്വഭാവം അനുസരിച്ച് അതിൽ സ്ത്രീകളെ പരിഗണിക്കാറില്ല. ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന വാച്ച്മാനെ, സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെയുള്ള ജോലികൾക്ക് സ്ത്രീകളെ പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്വൈസ് അയച്ചതിൻ്റെ ഡീറ്റെയിൽസിനകത്ത് ഫീമെയിൽ മെയിൽ എന്നിങ്ങനെയുള്ള തരംതിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫീമെയിൽ OC എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ജനറൽ കാറ്റഗറിയാണ്. ഇവിടെ 3206-ാമത്തെ റാങ്കുള്ള വ്യക്തിക്ക് വരെ അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. അതായത് ലിസ്റ്റിലുള്ള എല്ലാ ഫീമെയിലിനും അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൽ 3198, അതും എല്ലാവർക്കും, ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാർക്കും അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ താഴെ ഓള് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ലിസ്റ്റ് തീർത്താണ് അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത്, 3 വർഷത്തെ കാലാവധി ഉള്ളതുകൊണ്ടാണ്. അടുത്തത് ഈ കൊടുത്തിരിക്കുന്നത് ഈഴവയാണ്. ഈഴവ കാറ്റഗറി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഫീമെയിൽ 5-ാമത്തെ റാങ്കുള്ള വ്യക്തിക്ക് വരെ അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിലാണെങ്കിൽ ഈ പറയുന്ന 5-നുള്ളിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ എസ് സി കാറ്റഗറിയിലാണെങ്കിൽ 156-നുള്ളിലുള്ള ഫീമെയിലിന് വരെ നമുക്ക് ഈ പറയുന്ന പോലെ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട്. മെയിലിലാണെങ്കിൽ 156-ാമത്തെ റാങ്ക് വരെയുള്ള വ്യക്തിക്ക് അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത ഇത് മിക്സഡ് ആണ്, മെയിലും ഫീമെയിലും മിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അപ് ടു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ST ആണ്. ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 81 വരെയുള്ള, അതിനുള്ളിലുള്ള ഫീമെയിലിന് ഈ പറയുന്ന പോലെ അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. മെയിലാണെങ്കിൽ 81-ാമത്തെ വ്യക്തിക്ക് വരെ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വ്യക്തമായി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അടുത്തത് മുസ്ലിമാണ്. ഫീമെയിൽ 137-ാമത്തെ റാങ്ക് വരെയുള്ള വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. മെയിലാണെങ്കിൽ 137-നുള്ളിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ അഡ്വൈസ് മെമ്മോ ലഭിച്ചിരിക്കുന്നത്. അടുത്ത LC ആണ്, ലാറ്റിൻ കത്തോലിക്കാണ്. ഫീമെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 95-ാമത്തെ വ്യക്തിക്കും മെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 98-ാമത്തെ വ്യക്തിക്കും വരെ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തെന്ന് പറയുന്ന OBC ആണ്. OBC ഈ പറയുന്ന ഫീമെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 23-നുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. മെയിലാണെങ്കിൽ 23-ാമത്തെ വ്യക്തിക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ഈ പറയുന്ന വിശ്വകർമ്മയുടെ കാര്യത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഫീമെയിൽ ആർക്കും ജോലി ലഭിച്ചിട്ടില്ല. നമ്മൾ ഈ പറയുന്ന പോലെ OC 3133-ാമത്തെ റാങ്ക് വരെയുള്ള ഫീമെയിലിന് ജോലി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മെയിലിൻ്റെ കാര്യത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 48-ാമത്തെ റാങ്കുകാരന് വരെ ജോലി ലഭിച്ചിട്ടുണ്ട്. അടുത്ത വരുന്നത് SIUC നാടാറാണ്. അത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഫീമെയിലാണെങ്കിൽ 54 വരെ പോയിട്ടുണ്ട്, മെയിലാണെങ്കിൽ 54-നുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത SCC ആണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവെർട്ടർ ക്രിസ്ത്യാനിറ്റി ആണ്. ഇതിനകത്ത് 45-ാമത്തെ ഫീമെയിലിന് വരെ ജോലി ലഭിച്ചിട്ടുണ്ട്, മെയിലാണെങ്കിൽ ഈ പറയുന്ന 54-നുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. 45-നുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്തത് ദീവരയാണ്. ഈ ദീവര ഫീമെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 30-ാമത്തെ വ്യക്തിക്ക് വരെ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട്. മെയിലാണെങ്കിൽ 80-ാമത്തെ, സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 80-ാമത്തെ വ്യക്തിക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഹിന്ദു നാടാറാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 35-ാണ് ഫീമെയിൽ പോയിരിക്കുന്നത്, മെയിൽ 35-നുള്ളിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയിൽ ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിപ്പെട്ടവർക്കും ആദ്യം കിടക്കുന്ന, അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഏറ്റവും താഴെ വന്ന് കിടന്നിട്ട് കാര്യമില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ആദ്യ റാങ്കുകാർക്ക് വരെ ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. നമ്മുടെ വ്യത്യസ്ത കമ്പനികൾ, ബോർഡ്, കോർപ്പറേഷൻ എന്നിവയിലുള്ള LGS ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ ജോബാണ്. അതുകൊണ്ട് തന്നെ നല്ല മറ്റ് ജോബുകൾ കിട്ടുന്നവർ ആ ഒരു ജോലിയിലോട്ട് പോകും. ഈ 3 വർഷത്തിനിടയ്ക്ക് നല്ല രീതിയിലുള്ള വേക്കൻസികളും ഇവിടെ റിപ്പോർട്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾക്ക്, അധികം ആളുകൾക്ക് ഇവിടെ ഈ പറയുന്ന പോലെ ജോലി ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. ലിസ്റ്റിലുള്ളവരെല്ലാം നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കുക. അപ്പോൾ തുടർന്നും PSCയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് പറയും. ബൈ ബൈ.